ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം കി ബെഡ്ഷീറ്റ് നമ്മൾ എങ്ങനെ ഡിഫറെൻ്റ് വേറെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. സോ പ്ലീസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ആൻഡ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനൊരു ഡബിൾ ബെഡ്ഷീറ്റാണ് എടുത്തേക്കുന്നത്. അതിനെ ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനിയും ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു കൈ അളവിന് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചാലും മതി. നമുക്ക് പില്ലോ കവേഴ്സും ഉള്ളിൽ തന്നെ വെക്കാം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരുമിച്ചിട്ട് തന്നെ ആയിരിക്കും, അത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യണ്ട. ഇനിയും രണ്ട് സൈഡിൽ കൂടെയും ഷീറ്റ് സെൻറ്ററിലോട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇനിയും ഈ ഓപ്പൺ ആയുള്ള സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഫുൾ റോൾ ആക്കിയിട്ട് ആ ലാസ്റ്റിൽ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനെ ഫ്ലിപ്പ് ചെയ്യണം. ഫുള്ളും രണ്ട് സൈഡിൽ കൂടെയും ഷീറ്റ് ഉള്ളിലോട്ടാക്കിയിട്ട് അതിനെ ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് അത് ഫുള്ള് രണ്ട് സൈഡിൽ കൂടെയും ഉള്ളി കയറ്റിയിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെയും അമർത്തി കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഷീറ്റ് ഫോൾഡായി. ശരിക്കും ഒരു ക്ലച്ചിനെ മാതിരി, ഒരു ഹാൻഡ് ബാഗിനെ, ഹാൻഡ് പേഴ്സിനെ മാതിരി ആയിട്ടുണ്ട് ഇപ്പോൾ. സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. അതേമാതിരി രണ്ട് തവണ ഞാൻ ഷീറ്റിനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് ഇപ്പോഴും ഷീറ്റ്. ഇനിയും ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ട്രയാംഗിൾ ഷേപ്പിൽ ഷീറ്റിനെ ഒന്ന് ഒതുക്കാം. നമുക്ക് പില്ലോ കവർ എടുത്ത് വെക്കാം ഉള്ളിൽ തന്നെ. ഇനിയും രണ്ട് സൈഡിൽ കൂടെയും ഷീറ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക്. അത് എക്സ്ട്രാ വെളിയിലോട്ട് അങ്ങോട്ട് വരുവാണെങ്കിൽ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ടാക്കി വെക്കുക. ഇനിയും ഇതിനെ തിരിച്ചിടുക. ഇനിയും അതേമാതിരി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഈ ലാസ്റ്റിലത്തെ ആ കോർണർ നമുക്കിനിയും ഇതിൻ്റെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്തിടാം. ഇതേമാതിരി ഒന്ന് ഉള്ളിലോട്ടാക്കുക. നമ്മുടെ ഷീറ്റ് ഫോൾഡായി, ഒരു കോംപാക്ട് വെയിലായി.
ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈ ഫോൾഡിംഗ് മെത്തേഡ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനത്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് നോക്കാം. സെയിം സൈസിൽ എടുക്കുവാണ്. സെയിം രണ്ട് പ്രാവശ്യം ഡബിൾ ഷീറ്റിനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും സെന്ററിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. ഇനിയും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. 1, 2, 3 ഇങ്ങനെ ഒന്ന് മൂന്ന് തവണ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനിയും ഇതിൻ്റെ പില്ലോ കവേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇതും സെയിം ഷീറ്റിനെ ഫോൾഡ് ചെയ്ത മാതിരി ഉള്ളിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ പില്ലോ കവർ ഫോൾഡ് ചെയ്തെടുക്കാം. അതേ സെയിം മെത്തേഡിൽ ഇനി നമുക്ക് ഈ പില്ലോ കവറിന് മുകളിൽ ആ ബെഡ്ഷീറ്റിനെ വെക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ റാപ്പ് ചെയ്യാം. മറ്റേ പില്ലോ കവർ എടുത്തിട്ട് ഇതിനെ മുകളിൽ കൂടെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഫസ്റ്റ് പില്ലോ കവറിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു റാപ്പ് ചെയ്ത് വെക്കുക. ശരിക്കും ഇപ്പോൾ ഒരു ഗിഫ്റ്റിനെ റാപ്പ് ചെയ്ത മാതിരിയുണ്ട്, പൊതിഞ്ഞ മാതിരിയുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഒരു ഫോൾഡിംഗ് മെത്തേഡാണ്. ഇനി നമുക്ക് ഫോർത്ത് മെത്തേഡ് നോക്കാം. ഇത് ഞാനൊരു സിംഗിൾ ബെഡ്ഷീറ്റിലാണ് ചെയ്യുന്നത്. അതിനെ നേരെ ഹാഫ് ഫോൾഡ് ചെയ്തു. ഇനിയും ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ എടുത്തിട്ട് ഇതൊരു സിംഗിൾ ബെഡ്ഷീറ്റാണ്. ഇനിയും ഇങ്ങനെ ഉള്ളിലോട്ട് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിക്കൊണ്ട് വരിക. രണ്ട് പ്രാവശ്യവും രണ്ട് സൈഡിൽ കൂടെയും ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ലാസ്റ്റ് ഫോൾഡ്. ഇതൊരു സിമ്പിൾ ഫോൾഡിംഗ് ആണ്. സിംഗിൾ ബെഡ്ഷീറ്റിനെ ഇങ്ങനെ ഡബിൾ ബെഡ്ഷീറ്റിനെയും നമുക്ക് പില്ലോ കവർ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യുവാണ്. നമുക്കിനിയും അടുത്ത മെത്തേഡ്, ഫിഫ്ത് മെത്തേഡ് നോക്കാം എങ്ങനെയാണെന്ന്. സിമ്പിളായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. ഇതാണ് സാധാരണ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ്. ഈസിയാണിത്. ഇനി ഞാൻ ആറാമത്തെ ഫോൾഡ് കാണിക്കാം. ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് എൻഡ് വരെ റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇതിൽ നമുക്ക് കബേർഡിലൊക്കെ ഈസി ആയിട്ട് സ്പേസും കമ്മിയായിട്ടാണ് എടുക്കുന്നത്. വെക്കാനും ഈസി ആയിട്ട് പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് സെവൻത് മെത്തേഡ് ഒന്ന് നോക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്യുക ഒരു സൈഡിൽ നിന്ന് രണ്ട് പ്രാവശ്യം. ആൻഡ് മറ്റേ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഈ പോർഷനെ ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വെക്കുക. ടക്കിൻ ചെയ്യുക ഉള്ളിലോട്ട്. ജസ്റ്റ് നമ്മുടെ ഷീറ്റ് ഇങ്ങനെ ഫോൾഡായി. അപ്പം ഇതെല്ലാമേ ഈസി ആയിട്ടുള്ള മെത്തേഡായിരുന്നു.
വേറെ വേറെ രീതിയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ബെഡ്ഷീറ്റുകൾ ഫോൾഡ് ചെയ്യുന്നതെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഡിയർ വൺസ്.